കണ്ണൂർ സിറ്റിയിലെ 3 കിലോമീറ്റർ പരിധിക്കുള്ളിൽ 45-ലധികം പള്ളികളിൽ നിന്നും വാങ്കുവിളി ഉയരുന്നുണ്ട്. എന്നിരുന്നാലും പരമ്പരാഗതമായി പൂർവികർ തുടങ്ങിവെച്ച ഈ മണിമുഴക്കം അവസാനിപ്പിക്കാൻ കണ്ണൂർ സിറ്റിക്കാർ ഒരുക്കമല്ല. അറക്കൽ രാജകുടുംബത്തിലെ ആരെങ്കിലും മരിച്ചാലും ഈ മണിമുഴങ്ങും. പരമ്പരാഗതമായി തുടരുന്ന ഈ മണിമുഴക്കമില്ലാതെ ഉണരാനോ ഉറങ്ങാനോ കണ്ണൂർ സിറ്റിയിലെ ജനങ്ങൾ തയ്യാറല്ല. നാല് പതിറ്റാണ്ട് മുമ്പ് സ്ഥാപിച്ച അറക്കൽ മണി ഇന്നും മുടങ്ങാതെ മുഴങ്ങുകയാണ്. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ കണ്ണൂർ സിറ്റി അറക്കൽ കെട്ടിൽ 6600 വർഷങ്ങൾക്ക് മുമ്പാണ് മണി സ്ഥാപിച്ചതെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. പ്രധാന മുന്നറിയിപ്പുകൾ നൽകാനും അപായ സൂചനകൾ നൽകാനും വൈദേശിക ആക്രമണ സാധ്യത മുന്നറിയിപ്പ് നൽകാനുമാണ് അറക്കൽ രാജവംശം പ്രധാനമായും മണി ഉപയോഗിച്ചിരുന്നത്. ക്ലോക്കുകളും ലൌഡ് സ്പീക്കറും ഇല്ലാതിരുന്ന കാലത്ത് കണ്ണൂർ സിറ്റിയിലെ ഓരോ അനക്കങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഈ മണിയാണ്. നമസ്കാര സമയം അറിയിച്ചുകൊണ്ട് മുഴുകിയിരുന്നതും ഇതേ മണി തന്നെയാണ്. മണിയൊച്ച കേട്ടാൽ കടകൾ അടച്ചും ജോലികൾ നിർത്തിവച്ചും അന്ന് പള്ളികളിലേക്ക് ആളുകൾ ഓടിയെത്തുമായിരുന്നു. അറക്കലിന് ഭരണം നഷ്ടപ്പെട്ടപ്പോൾ രാജവംശത്തിന് ആചാരപ്രകാരമുള്ള മുതവല്ലി സ്ഥാനം ലഭിക്കുകയായിരുന്നു. എന്നാൽ കാലമേറെ മാറിയപ്പോഴും മണിമുഴക്കം ഇപ്പോഴും നിലച്ചിട്ടില്ല. അറക്കൽ രാജവംശം തുടങ്ങിവെച്ച മണിമുഴക്കം കഴിഞ്ഞ 25 വർഷമായി കണ്ണൂർ സിറ്റിയിലെ വ്യാപാരിയായ പി റാഷിദാണ് നിലനിർത്തുന്നത്. ഇദ്ദേഹം 5 നേരവും മുടങ്ങാതെ മണിമുഴക്കും. നിസ്കാര സമയമനുസരിച്ച് മണിമുഴക്കുന്നതിന്റെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് റാഷിദ് പറയുന്നു. ഞാൻ 26 വർഷത്തോളായി. സുബൈക്ക് 5, ലൊഹർ 12, അസർ 3, മഗരിവിന് 6, ഇഷാക്ക് 7. പിന്നെ പണ്ട് കാലങ്ങളിൽ വാച്ചും ക്ലോക്കൊന്നും ഇല്ലാത്ത സമയ കാലഘട്ടത്തിൽ ഈ മണി മുട്ടിട്ടാണ് അറിയിച്ചത്. ആ ആചാരം തന്നെ നിന്നും തുടർന്നു പോകുന്നത്. അത് ഇപ്പോഴത്തെ മുത്തവല്ലിൻ്റെ ഇത് ഇപ്പോഴും തുടർന്ന് പോകണമെന്നാണ്. വാച്ചും ക്ലോക്കൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇത് മുട്ടിയിട്ടാണ് സമയം അറിയിച്ചത്. അന്ന് കാലഘട്ടത്തിൽ വാച്ചും ക്ലോക്കൊന്നും ഇല്ലല്ലോ. ആ കാലഘട്ടത്തിലാണ് ഈ മുട്ടിയിട്ട് അറിയിച്ചതാണ് സമയം. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.